ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉമേഷ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ മാർക്കറ്റ്? സി, സൂപ്പർ ഫാൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാൾ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ബാത്തിൻ്റെ മാർക്കറ്റ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇന്നും എഗെയിൻ 13% ആളുകൾ, ഏകദേശം 10-13% ആളുകൾ എഗെയിൻ സിഇയിൽ SL വാങ്ങിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളത് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, കാരണം നന്നാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ ചീത്ത വർഷത്തിനിടയിൽ നിങ്ങൾ നന്നാവണമായിരുന്നു. ആൻഡ് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട് ക്ലാസ്സിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും. ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വീഡിയോസ് കണ്ടതിന് ശേഷം മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത്ര ആലോചിച്ചാൽ പോരെ, ഞാൻ എന്തായാലും എല്ലാ ദിവസവും നിങ്ങൾക്ക് ലെവല് പറഞ്ഞു തരുന്നുണ്ട്. ഞാനൊരു പിന്നെ സി, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആക്യുറസി ഞാൻ പറഞ്ഞു തരുന്ന ലെവൽസിനുണ്ട് എന്നുള്ളത്. ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും 70-75% ആക്യുറസിയിലാണ് ഞാൻ നിങ്ങൾക്ക് ലെവൽസ് തന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രം ട്രേഡ് ചെയ്താൽ പോരെ, ഓരോസ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി അല്ലേ നിങ്ങൾക്ക് വേണ്ടത്, പ്രോഫിറ്റ് അല്ലേ നിങ്ങൾക്ക് വേണ്ടത്. സി, ഇപ്പോൾ ഇത്രയും കഥകളൊക്കെ പറയുമ്പം, ഇത്രയും ബ്ലഡ് ബാത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പം ക്ലിയർ ആയിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ട്രയലിംഗ് എസ് എല്ലാം ഹിറ്റായിട്ട് മാറിയെന്ന്, ചെറിയ ലോസ് ഉണ്ടാക്കിയിട്ട് മാറിയെന്ന് മനുഷ്യനാണ് ഞാൻ, ചെറിയ ലോസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്താണോ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ലോസ്, അതിൻ്റെ എറൗണ്ട് ഒരു 20x, ഏകദേശം 20-25 ഇരട്ടി ഗോൾഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. ഞാൻ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതുവരെ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള വ്യൂവിലായിരുന്നു. സത്യം പറയല്ലോ, ടു ബി ഫ്രാങ്ക്, ബാങ്ക് നിഫ്റ്റിന് എന്തെങ്കിലും കിട്ടിയാലേ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമായിരുന്നുള്ളൂ. സോ ഇപ്പോൾ ഞാൻ എൻ്റെ പരിപാടി മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഈ പ്രാന്ത് പിടിച്ച മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യും, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന രീതിയല്ല, ഞാൻ എന്നോട് തന്നെ പറയുകയാണ് എന്തിനാ ഈ പ്രാന്ത് പിടിച്ച മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ലെവലിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ വേയിൽ പോകുന്ന മാർക്കറ്റുകൾ വേറെയുണ്ട്, ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാം, ഓരോസ് നമുക്ക് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാം, ആരും നമ്മളെ തടയുന്നില്ല. അൾട്ടിമേറ്റ്ലി എനിക്ക് ആവേണ്ടത് എന്താണ്? എൻ്റെ കരിയറിൽ എക്സലൻ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് അല്ലേ, എൻ്റെ കരിയറിൽ മാസ്റ്റർ ആവുക എന്നുള്ളത് മാത്രമാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനകത്ത് ട്രേഡ് ചെയ്യാം. അൾട്ടിമേറ്റ്ലി നമുക്ക് ഉണ്ടാക്കേണ്ടത് കാശാണ്. കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം, ഈ സ്കില്ല് പഠിക്കണം. ഈ സ്കില്ല് പഠിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രോഫിറ്റ് എന്ന്. ഇന്നടക്കം ഞാൻ ലെവൽസ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ, ഞാൻ ആ ഒരു ലെവൽസിൻ്റെ താഴെ ഒരു പറയാണ്ടിരിക്കുക നല്ലത്. ഒരു പിന്നെ ഒരുത്തനോട് കഥ പറയാൻ പോയതാണ്, ഞാൻ കഥയല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് പോയതാണ്. പോയി വന്നപ്പോഴേക്ക് ട്രേഡ് ചെയ്യേണ്ട പാട്ടിന് പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ലെവൽസ് പറഞ്ഞതിന് ശേഷം കുറച്ച് താഴെയായിട്ടാണ് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയത്. ഞാൻ അവിടുത്തെ ചെറിയൊരു റിവേഴ്സൽ വന്നപ്പോഴേക്കും പ്രീമിയം ഭയങ്കരമായിട്ട് ഡീക്കേ ആയി. ആൻഡ് എഗെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 70-80 പ്രോഫിറ്റ് കണ്ടിട്ടുള്ള ട്രേഡാണ്. ആൻഡ് വെറുതെ ഒരു ട്രേഡ് എവിടെയും കൊണ്ടെടുത്തിട്ട് വെറുതെ ലോസ് ഉണ്ടാക്കി എന്നുള്ളതല്ല, 70-80 പോയിട്ടുള്ള ട്രേഡായിരുന്നു. ആൻഡ് അഗെയിൻ അതിനൊരു യൂഷ്വലി കൊടുക്കുന്ന SL-നെ കുറച്ചിട്ട് ഒരു 20-15 SL-ലേക്ക് മാറ്റി വെച്ചു. ആ 15 SL ഹിറ്റായി. എഗെയിൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 70 ടാർഗറ്റിനെ കീപ്പ് സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രേഡായിരുന്നു. ആൻഡ് അഗെയിൻ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലിപ്പം പിന്നെ കുറച്ച് ആളുകളൊക്കെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്ത ആൾക്കാർ അതിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താണ്, എന്താണോ നമ്മളിന്ന് കളഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ ട്രയലിംഗ് SL ആയിട്ട് കൊടുത്തിട്ടുള്ള 10-20 അതിൻ്റെ ഒരു 20 ഇരട്ടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഗോൾഡിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ പറഞ്ഞു വന്ന കേസ് ഇത്രയാണ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി തന്നെ ട്രേഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് സ്റ്റോക്കുകളെ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. സ്റ്റോക്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ വരച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിനെ സ്കെയിൽ ചെയ്യാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ട്രേഡർ ആവുക എന്നുള്ളതാണ്. അതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ല, അൾട്ടിമേറ്റ്ലി കോടീശ്വരനാവണം ഓവർനൈറ്റ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് തന്നെ ഓപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അടികൾ എഗെയിൻ ആൻഡ് എഗെയിൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളൂ. സോ മാർക്കറ്റ് എന്തുകൊണ്ട് വീണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമോ കാര്യങ്ങളൊന്നും തരേണ്ട. കാരണം മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിലേക്ക് പോയി എന്നുള്ളതും ഇപ്പോഴും സ്റ്റിൽ ഒരു ഡിലിമയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇത്ര മുകളിലേക്ക് പോയതെന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ബട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇസ്രായേൽ ഇറാൻ വാറിൻ്റെ ആ ത്രെട്ടോ കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് മേ ബി നമുക്ക് പറയാൻ പറ്റും. ഓരോസ് അടുത്ത മാസം പിന്നെ നമ്മുടെ ഇത് വരാൻ പോവാണ്, US വരാൻ പോവാണ്. US വരുന്നതിൻ്റെ മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളൊന്നും കറക്റ്റ് ആവാറുണ്ട്, അതുകൊണ്ടാണെന്നുള്ളത് മേ ബി നമുക്ക് പറയാൻ പറ്റും. സി, കാരണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ട് ഈ ഒരാഴ്ചയിൽ മാർക്കറ്റ് അനാലിസിസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ശനിയാഴ്ച ഞായറാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി, സൂപ്പർ ഫോൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ഫോൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 3 ദിവസമായിട്ടും കണ്ടിന്യൂസ് ആ ഒരു ഫോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഗെയിൻ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിലുള്ളതിനാണ് ഞാൻ സ്റ്റിൽ ഞാനുള്ളത്. ഞായറാഴ്ചത്തെ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞതിന് ശേഷം എന്തോ എങ്ങനെയോ പറയുന്നതല്ല കേട്ടോ, നീ അതാരും ചിന്തിക്കുകയും വേണ്ട.
എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആരെങ്കിലും ആ കാണുമ്പോൾ അവർക്ക് ആ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കാര്യമൊന്നും മനസ്സിലാവുമല്ലോ. എഗെയിൻ ഫോളോ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹം തന്നെയാണ്, ബട്ട് നമ്മുടെ മാർക്കറ്റാണ്, ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് ആ റിവേഴ്സ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ രണ്ട് സൈഡിലേക്കും ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം മുകളിലേക്കുള്ള ട്രേഡുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രൈ ചെയ്യേണ്ടതുണ്ട്. ഒഫ്കോഴ്സ് നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് വന്നേക്കാം, റിയൽ മാർക്കറ്റിൽ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം. ബട്ട് നമുക്ക് പൊസിഷൻ സൈസിംഗിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റും, കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അഗെയിൻ മുകളിലേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിന് ഓവറോൾ ബിഗർ പിക്ചറിൽ ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലുണ്ടാവുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അഗെയിൻ നാളെ സെൻസെക്സ് എക്സിൻ്റെ എക്സ്പയറിയാണ്, വെറും സെൻസെക്സ് എക്സ് തന്നെയാണ്, സെൻസെക്സ് അല്ലാതെ. കാരണം മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പം കോളിൻ്റെ പ്രീമിയം കൂടുക, ഈ വക പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ എക്സ്പയറിയിൽ നിങ്ങൾ നമ്മുടെ സെൻസെക്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പേര് പോലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഞാൻ അത്രത്തോളം മൈൻഡ് ആക്കാറില്ല ആ സാധനത്തിന്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൻസെക്സിൻ്റെ എക്സ്പയറി ലെവൽസ് കൂടി എല്ലാ ദിവസവും പറയുന്നുള്ളത്. മനഃപൂർവ്വം പറയാണ്ടിരിക്കുകയാണ്, കാരണം അത് ഉണ്ടായതുകൊണ്ട് ഒരു ക്യാപ്ഷൻ വെക്കാനായിട്ട് സെൻസെക്സിൻ്റെ എക്സ്പയറി നമ്മൾ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ലെവലിനെ പറയുന്നുള്ളൂ. അത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഇൻഡെക്സോ കാര്യങ്ങളൊന്നുമല്ല. ആൻഡ് ഹീറോ സീറോ എന്ന് പറഞ്ഞ പരിപാടിയിൽ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്ന കാലം മുതലേ നിങ്ങൾ ട്രേഡിംഗ് നന്നാവുള്ളൂ എന്നുള്ള റിയാലിറ്റിയാണ്. അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. സോ നമുക്ക് എന്തായാലും നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ലെവൽസ് വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ഞാനുള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ എഗെയിൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ലെവൽസ് ഐ തിങ്ക് ഈ ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും. നമുക്ക് ടെലഗ്രാമിൽ പോയാൽ കാണാൻ പറ്റും ഈ ഒരു പോയിന്റിലൊക്കെയാണ് ഞാൻ ലെവൽസ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റം കിട്ടിയിട്ട് നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും ഞാൻ ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിനൊക്കെ തന്നെയാണ്. ആൻഡ് ഇവിടുന്ന് ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ഈ മൂവ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എനിക്ക് എൻട്രി വരേണ്ട പോയിന്റ് ഇതായിരുന്നു, ബട്ട് എൻട്രി വന്നത് ഈ ഒരു പോയിന്റിലാണ്. ഇതിനകത്ത് തന്നെ നമുക്കൊരു 10-20 പോയിന്റ് മൂവ് ഉണ്ടായിരുന്നു, അത്രയും നല്ല പ്രീമിയം മൂവ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻഫാക്ട് ഈ ഒരു പോക്കിൽ എസ് എൽ കിട്ടി എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം മാർക്കറ്റിൽ 1 ഡയറക്ഷൻ ഷാർപ്പ് ഫോൾ ഉണ്ടായി. എന്തുകൊണ്ട് ഇത് ക്യാച്ച് ചെയ്തില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ, എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പോയിന്റിലും ട്രേഡ് തപ്പിക്കൊണ്ട് ട്രേഡ് തപ്പി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല എനിക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മാർക്കറ്റിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, മാർക്കറ്റിൽ വെറുതെ ഇരിക്കാൻ പഠിക്കുക, ഓപ്പർച്യൂണിറ്റി കണ്ടാൽ മാത്രം ട്രേഡ് എടുക്കുക, ഒരു എസ് എൽ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുക, ഇതൊക്കെയാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഞാനത് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അടുത്ത ട്രേഡിനൊന്നും പ്ലാൻ ചെയ്യാണ്ടിരുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഗോൾഡിലും നല്ല ഒരു ഫോൾ തന്നെ ഉണ്ടായിരുന്നു, ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ നമുക്ക് ഗോൾഡിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എഗെയിൻ നമ്മുടെ എൻട്രി വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെയാണ്. നമുക്ക് വെബിനാറിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു ട്രേഡിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു പോയിന്റിലൊക്കെയാണ് എൻട്രി വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് ആ കട്ട് ചെയ്തിട്ടുള്ളത് അത്രയും നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ പറഞ്ഞതുപോലെ എന്താണോ നിഫ്റ്റിയിൽ കളഞ്ഞിട്ടുള്ളത്, ഓർ എൽസ് ബാങ്ക് നിഫ്റ്റിയിൽ കളഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഒരു 10-20 ഇരട്ടിയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഗെയിം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആരെവിടെ ഉണ്ടാക്കി എന്നുള്ള ഏത് ഇൻഡെക്സിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. സോ എഗെയിൻ നാളത്തെ അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്, അതായത് 25-230 എന്നുള്ള ലെവൽ തന്നെയാണ്. 25-230 ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പേഴ്സ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവൽ തന്നെയാണ്. അതായത് മുകളിലേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 300 എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും. 25-300 എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും. സോ മുകളിലേക്കുള്ള മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യുള്ളൂ. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫോളോ ത്രൂ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീക്കിലി അനാലിസിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. താഴത്തേക്ക് എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇഫ് മാർക്കറ്റ് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് വരാൻ പോകുന്നത് 230 താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ 160 അല്ലെങ്കിൽ 170 എന്നുള്ള ഈ ഒരു റേഞ്ചിലായിരിക്കും. ആൻഡ് ആ 170 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അടുത്ത ഒരു സപ്പോർട്ടിനായിട്ട് ചെറുതായിട്ട് ഒരു അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. 100 എന്നുള്ള പോയിന്റാണ്. 100 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ 25-050 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിലൊക്കെ അത്യാവശ്യം കൊട്ടക് മഹീന്ദ്ര ബാങ്കൊക്കെ സൂപ്പർ ഫോൾ ആണ്. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസിൻ്റെ ഒക്കെ താഴെ ഷാർപ്പായിട്ടുള്ള ഫോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എഗെയിൻ അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രൈ ചെയ്യുക. എഗെയിൻ പറയുകയാണ് 25-400 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് അഗെയിൻ സെക്കൻഡ് ടാർഗറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 470 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഉള്ളത്. സോ അസോപ്പ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 50-170 എന്നുള്ള ലെവലാണ്.
51,700 താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 51,400-450 എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഇതുവരെയുള്ള ഒരു മൂവ് നമുക്ക് ഈസി ആയിട്ട് പോസിബിൾ ആയിരിക്കും. ആൻഡ് അഗെയിൻ അപ്പർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 52,000 എന്നുള്ള ലെവലാണ്. 52,000 മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റിലെ മുകളിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മാക്സിമം ടൈം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഇതിൻ്റെ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ട്രാപ്പും കൂടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അഗെയിൻ സി താഴത്തേക്കാണെന്നുണ്ടെങ്കിലും ചെറിയ ട്രാപ്പ് വരാൻ സാധ്യതയുണ്ട്, കാരണം പണ്ട് ആക്ച്വലി ഫോളോ ആയതാണ്. അഗെയിൻ ഒന്ന് ട്രാപ്പാക്കി മുകളിലേക്കും കൂടി ഒന്ന് ട്രാപ്പാക്കിയിട്ടായിരിക്കും അഗെയിൻ താഴത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടാക്കുക. വീക്ക് സെല്ലേഴ്സിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്, വീക്ക് ട്രേഡേഴ്സിനെ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് ഫണ്ട. സോ അതുകൊണ്ട് തന്നെ പിന്നെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ്റെ കൂടെയാണ് പോകുന്നത് എന്നുള്ള സമാധാനമെങ്കിലും നമുക്ക് ഉണ്ടാവുന്നതാണ്. സോ പിന്നെ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടിയ പ്രോഫിറ്റിനെ എല്ലാം കൂടെ കൊണ്ടേ കളയാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ താഴത്തേക്ക് നമുക്ക് ആ ലെവൽസ് ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 200 and 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുക കഴിഞ്ഞാൽ 400 ആൻഡ് ഫ്രഷ് ബയ്യിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഫ്രഷ് ബയ്യിങ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിംഗ് മൂവോ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അഗെയിൻ സെൻസെക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ലാസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ബട്ട് ഈ ഒരു ലോയിനെ തന്നെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. 80-400 എന്നുള്ള ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പോസ് സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 80-700 എന്നുള്ള ഈ ഒരു റേഞ്ചിനെയാണ്. സോ ഈ രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ രണ്ട് റേഞ്ച് താഴെ മുകളിലിട്ടായിരിക്കും നാളത്തേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അഗെയിൻ HDFC ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ലെവലായിരുന്നു ഈ ഒരു ലെവൽ. ഇതിൻ്റെ താഴത്തേക്ക് ഫസ്റ്റ് ലെവൽ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അവിടുന്ന് ഷാർപ്പായിട്ട് അഗെയിൻ നമുക്ക് ഫോളോ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ അസംബ്ലം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നിയർ സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 665 എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ആ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഫ്രഷ് അപ്പ് മൂവിന് നമുക്ക് ഒരു പ്രതീക്ഷ അവിടെ ഉണ്ടാവുള്ളൂ. അഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 45, 1-45 എന്നുള്ള ലെവലാണ്. 1-45 വാച്ച് ചെയ്യുക. 1-45 താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ഫ്രഷ് സെല്ലിംഗ് കൂടി ഉണ്ടാവും. അഗെയിൻ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പ് താഴ്ച ചെയ്തിട്ടുള്ള വീക്കിലി അനാലിസിസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെ പാറ്റേൺസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സോ അത് നമുക്ക് വാച്ച് ചെയ്താൽ നമുക്ക് ഒരു ഫെയർ ഐഡിയ കിട്ടും. ഞാൻ ഇപ്പം വീഴ്ന്നിട്ട് പിന്നെ എന്താ പറയുക, സിമ്പിളായിട്ട് തള്ളി മറിക്കുന്നതല്ല, ഇതൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ആസ് ഓഫ് നൗ നമുക്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1828 എന്നുള്ള പോയിന്റാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലോയിന്, അതായത് 1815 എന്നുള്ള ലോയിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവുക. 1800 എന്നുള്ള ലെവൽ വരെയുള്ള മൂവ് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് ഫോളോ തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയുള്ളൂ. ആസ് ഓഫ് നോ ഓൾമോസ്റ്റ് എല്ലാ സപ്പോർട്ടുകളുടെയും താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. മേജർ സപ്പോർട്ടുകളുടെ കാര്യം പറയുന്നത്. സോ 1190 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ ഫ്രഷ് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് ചെയ്യുന്ന പോസിബിലിറ്റി അവിടെയുള്ളൂ. അഗെയിൻ വെൻ കം ടു ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. 1870 എന്നുള്ള ലെവലാണ്. ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെ ആയിരിക്കും. ബട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂസിംഗ് മൂവ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അഗെയിൻ TCSലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. അവിടുന്ന് ഷാർപ്പായിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് താഴത്തേക്ക് കാണിച്ചു. സോ 1-240 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 1-240 മുകളിൽ പോയാൽ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ള ഫ്രഷ് മൊമെൻറ്റം ഉണ്ടാവുകയുള്ളൂ. അഗെയിൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ ആ റേഞ്ചിൻ്റെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 2840 എന്നുള്ള ലെവലാണ്. 2840 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബയ്യിങ്ങിനുള്ള ചാൻസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാറുണ്ട്. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം.